ഗുഡ് മോർണിംഗ് കുട്ടികളെ എല്ലാവരും ഈ ആഴ്ചയിലെ ക്ലാസ് കേൾക്കാൻ തയ്യാറായിട്ടല്ലേ ഇരിക്കണേ നല്ല മിടുക്കരായ കുട്ടികളാണ് നിങ്ങളെല്ലാവരും ദൈവത്തിനെ ഒരുപാട് ഇഷ്ടമാണ് കുഞ്ഞു മക്കളെ നമ്മൾ ഈ ആഴ്ച നമ്മളൊരു പുതിയ പാഠം തുടങ്ങുകയാണ് നാലാമത്തെ പാഠം തുടങ്ങുകയാണ് അതിനു മുൻപ് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം ശരി എല്ലാവരും സ്തുതി പിടിച്ചേൻ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ രക്ഷകനായ ഈശോമിഷിഹായേ അങ്ങയുടെ നാമം അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനും പഠിക്കുന്നതിനും അതിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ഉത്തമ മാതൃകകളായി ജീവിക്കുന്നതിനുള്ള കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ ആമേൻ ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ പുതിയ പാഠം ആരംഭിക്കാം നാലാമത്തെ പാടാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ആ പാഠത്തിൻ്റെ പേരെന്താണെന്നറിയോ എല്ലാവരും പുസ്തകത്തിലേക്ക് നോക്കിയാൽ എന്താണ് ആ പാഠത്തിൻ്റെ പേര് ീശോ മിശിഹ നല്ല ഗുരുനാഥൻ എന്താണ് ഈശോ മിശിഹ നല്ല ഗുരുനാഥൻ എന്താണ് ഈ ഗുരുനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം അതെ ടീച്ചർ ഗുരുനാഥൻ എന്ന് പറഞ്ഞാലോ ഗുരുക്കന്മാരുടെ നാഥൻ അതായത് നല്ല അറിവും വിവേകവും പാണ്ഡിത്യവുമുള്ള ഒരു നല്ല ഏറ്റവും ഉയർന്ന ഒരു ടീച്ചറാണ് ഈശോമിശിഹ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈശോമിശിഹ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങള് എന്തെല്ലാമാണ് നമ്മളെ ഏതെല്ലാം രീതിയിലാണ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത് അധികവും ഉപമകളിലൂടെയായിരുന്നു എന്തിനായിരുന്നു ഈശോമിശിഹ കൂടുതലായിട്ടും ഉപമകളിലൂടെ അവർക്ക് ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചിരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഈശോമിഷിഹ സാധാരണ ജനങ്ങളുടെ ഇടയിലാണ് അധികവും പ്രവർത്തിച്ചത് അപ്പോൾ അവർക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോമിഷിഹ ഉപമകളിലൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയിരുന്നത് അപ്പം നമ്മുടെ ഈശോമിഷിഹ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഏറ്റവും ആദ്യത്തെ കാര്യമാണ് എന്ത് എന്തായിരുന്നു എന്ന് അറിയോ നിങ്ങൾക്ക് പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഈശോമിശ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു അതിന് ശേഷമാണ് അതിൻ്റെ അർത്ഥം വിശദമാക്കി കൊടുത്തത് ആ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മളെല്ലാവരും വീട്ടിൽ പ്രാർത്ഥന കഴിക്കുന്നതാണ് അല്ലേ നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടാണോ പ്രാർത്ഥന ചെല്ലുന്നത് എല്ലാവർക്കും അറിയോ പ്രാർത്ഥനയുടെ അർത്ഥം മുഴുവനായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ അല്ലേ എന്നാൽ ഈ പാഠത്തിൽ നാം പ്രാർത്ഥനയുടെ അർത്ഥമാണ് നമ്മൾ ശരിക്കും പഠിക്കുന്നത് എന്തായിരിക്കും ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള നമ്മുടെ അപേക്ഷയാണ് പ്രാർത്ഥന ദൈവത്തോട് നാം അപേക്ഷിക്കുകയാണ് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആവലാദികളും നമ്മുടെ സങ്കടങ്ങളും എല്ലാം നാം ദൈവം മുമ്പാകെ ഇറക്കി വയ്ക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മുടെ മനസ്സിലെ ഒരു വലിയൊരു ഭാരം അങ്ങോട്ട് ഒഴിയും അല്ലേ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം നാം ദൈവവുമായി പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതിനെ നമുക്ക് ചിലർ നമ്മൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ എപ്പോഴാണ് പ്രാർത്ഥനയിൽ കൂടുതൽ ജാഗ്രിക്കുക എന്നറിയൂ എപ്പോഴായിരിക്കും കൂടുതലായിട്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് നമ്മൾ ഒരുപാട് സന്തോഷം വരുമ്പോഴാണോ കൂടുതൽ ശ്രദ്ധിക്കാറ് പ്രാർത്ഥിക്കാനായിട്ട് ആണോ അധികം പേരും പ്രാർത്ഥനയിലേക്ക് വേണ്ടി സമയം നീക്കി വയ്ക്കുക മനസ്സിലെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പരാതികളും ഒക്കെ വരുമ്പോഴാണ് ദൈവത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും സന്തോഷം മാത്രമാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും മനുഷ്യൻ ദൈവത്തെ മറന്നു പോകും ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്താനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്നാൽ തൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ തന്നെ ദൈവത്തെക്കുറിച്ച് ഓർക്കും തൻ്റെ സൃഷ്ടാവിനെ അപ്പോൾ ഓർമ്മ വരും ദൈവത്തെ ഓർമ്മ വരും പക്ഷേ എങ്ങനെയായിരിക്കണം എന്നറിയോ ഈശോ മിശിഹ പറയുന്നത് തൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലായ്പ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മക്കളായിരിക്കണം എന്നാണ് ഈശോമിശിഗ നമ്മെ പഠിപ്പിക്കുന്നത് അതിനാണ് ഈശോ ഈശോമിഷിക പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ പറ്റി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നത് എങ്ങനെയാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എന്നത് നാം എങ്ങനെയാണ് പഠിപ്പ് പ്രാർത്ഥിക്കേണ്ടതെന്ന് മാഷു പറഞ്ഞത് നാം ദൈവത്തോട് യാചിക്കണം നമ്മുടെ ആവശ്യങ്ങൾ യാചിക്കുന്നതിൽ നാം മടി വിചാരിക്കാൻ പാടില്ല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നത് ആരാണ് അതെ നമ്മുടെ കർത്താവാണ് നമ്മുടെ ദൈവമാണ് അപ്പോൾ നാം നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും മുടക്കം വരാതെ ക്രമമായി പാലിക്കുക തന്നെ വേണം ഈശോ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ പറ്റി ശിഷ്യന്മാരെ പഠിപ്പിച്ചു ഈശോ പറഞ്ഞു യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും ദൈവത്തോടുള്ള നമ്മുടെ യാചനയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു നമ്മുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് ദൈവത്തിനറിയാം പക്ഷേ നാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് യാചിക്കണം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അതാണ് യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നതിലൂടെ അർത്ഥമാക്കുന്നത് അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും നമ്മുടെ ദൈവത്തെ അന്വേഷിച്ച് അലയുക എന്നതല്ല അതിലൂടെ അർത്ഥമാക്കുന്നത് നമ്മുടെ ദൈവം എവിടെയാണ് വസിക്കുന്നത് എവിടെയാണ് അതെ സ്വർഗത്തിൽ വസിക്കുന്നു പിന്നെ എവിടെ അതെ ദേവാലയത്തിൽ അവിടെ മാത്രമാണോ ദൈവിക സാന്നിധ്യമുള്ളത് അല്ല നമ്മുടെ എല്ലാവരോടും കൂടെ ദൈവിക സാന്നിധ്യമുണ്ട് അത് നാം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ നമ്മുടെ മനസ്സ് തന്നെ ഒരു ദൈവാലയമായി രൂപപ്പെടുത്തണം നമ്മുടെ മനസ്സിലെ ഒരുപാട് മറ്റുള്ളവരോട് ദേഷ്യവും വിദ്വേഷവും കുശുമ്പും വെറിയൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ മനസ്സ് നല്ല നിഷ്കളങ്കമായ മനസ്സായിരിക്കണം അങ്ങനെയുള്ള ഹൃദയത്തിലാണ് അങ്ങനെയുള്ള മനസ്സിലാണ് ദൈവം വസിക്കുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അന്വേഷിക്കാൻ ദൈവത്തെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കും നിന്റെ ഉള്ളിൽ തന്നെ ദൈവിക സാന്നിധ്യം കുടികൊള്ളുന്നുണ്ട് ദൈവിക സാന്നിധ്യമുണ്ട് അപ്പോ നാം നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കും ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ദൈവി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഉള്ള സമയം നാം കണ്ടെത്തണം പലരും പരാതി പറയാറുണ്ട് ഇല്ലേ പലരോടും കുട്ടികളായി നിങ്ങളും പരാതി പറയാറുണ്ട് ഞാൻ ചില കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് ലഭിച്ചില്ല ഇനി ഞാൻ പ്രാർത്ഥിക്കണോ വേണ്ടയോ അങ്ങനെ ചില കുട്ടികൾ മാഷനോട് ചോദിക്കാറുണ്ട് അവരോട് എന്താ ഉത്തരം പറയാറെന്നറിയോ നിങ്ങളുടെ പ്രാർത്ഥനകൾ സത്യസന്ധമാണെങ്കിൽ അതായത് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും പിതാവായ ദൈവം നിങ്ങൾക്കത് സാധിച്ചു തരും അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതിനുള്ള ഒരു മനസ്സിനെ ഉടമകളായിരിക്കണം എങ്കിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നമ്മിലേക്ക് വരികയുള്ളൂ അല്ല എങ്ങനെയാ പ്രാർത്ഥിച്ചു അതിനകത്ത് ഒരു തവണ രണ്ട് തവണ പ്രാർത്ഥിച്ചു പക്ഷേ നമുക്കതിനുള്ള ഉത്തരം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നാം അതിലൊരിക്കലും മടുത്തു പോകാതെ വീണ്ടും പ്രാർത്ഥിക്കുന്നതിനുള്ള മനസ്സ് ഉണ്ടായിരിക്കണം അതാണ് ഈശോമിശിഹ പറയുന്നത് ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കുമെന്ന വാക്യത്തിലൂടെ തിരുവഴുത്തിലൂടെ ഈശോമിശിഹ അർത്ഥമാക്കുന്നത് ഈശോമിശിഹ പിന്നെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥനയുടെ അർത്ഥം പഠിപ്പിച്ചു കൊടുത്തു നമ്മുടെ പ്രാർത്ഥന നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിക്കുന്നതാണ് എന്ത് സ്വർഗത്തിലുള്ളവനായ എന്ന പ്രാർത്ഥന എല്ലാവർക്കും പ്രാർത്ഥന അറിയില്ലേ എല്ലാവരും വീട്ടിൽ പ്രാർത്ഥന ചെല്ലുന്നതല്ലേ എന്ന പ്രാർത്ഥന അറിയാത്തവരാരെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാവർക്കും അറിയാം അല്ലെ ശരി ഇതിന്റെ അർത്ഥം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം എല്ലാവരും പ്രാർത്ഥിക്കാനിരിക്കുന്നു ഞാനും പ്രാർത്ഥിക്കാനിരിക്കുന്നു ഞാൻ പ്രാർത്ഥന ചെല്ലുന്നു അത് കഴിഞ്ഞാൽ ഞാൻ കാഴ്ച വെച്ച് എഴുന്നേറ്റ് പോകുന്നു അത് മാത്രം അങ്ങനെയാണോ നിങ്ങൾ പ്രാർത്ഥന ചെല്ലാറ് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം നാം പ്രാർത്ഥന ചെല്ലാനായിട്ട് അത്തരത്തിൽ നാം അതിൻ്റെ പ്രാ നമ്മുടെ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാം എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യം നമ്മുടെ പ്രാർത്ഥനയുടെ ആദ്യ വരി തന്നെ എങ്ങനെയാണ് സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് പറയുന്നത് ആ വാക്കിന്റെ അർത്ഥം എന്താണ് സ്വർഗത്തിൽ വസിക്കുന്ന പിതാവായ ദൈവത്തെ വിളിച്ചിട്ടാണ് നാം നമ്മുടെ പ്രാർത്ഥനയുടെ ആരംഭം തന്നെ അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിലും കൂടെ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ അർത്ഥം അതിൻ്റെ പരിപൂർണതയിലെത്തുന്നുള്ളൂ മനസ്സിലായ അങ്ങനെ നാം ദൈവത്തോട് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കാൻ രണ്ടാമത് എന്താ നാം ഏറ്റു പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറുമ്പോൾ ലോകം മനോഹരമാകുന്നു എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് നാം നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് കൊള്ളരതായ്മകളും ഒരുപാട് എന്താ പറയുക പൈശാചികമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നാം നോക്കിക്കഴിഞ്ഞാൽ ചുറ്റുപാടിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് യുദ്ധങ്ങൾ അതുപോലെയുള്ള പാവപ്പെട്ടവരെ പീഡിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നാം കാണുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണോ ദൈവം ആഗ്രഹിക്കുന്നത് അല്ല ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കുന്നവരായിരിക്കണം അവിടെ ഒരിക്കലും ഒരു നിലയ്ക്കും ഉള്ള സ്പർദ്ധയോ അല്ല എന്നുണ്ടെങ്കിൽ കുശുമ്പോ അങ്ങനെയുള്ള വെറിക്കൂത്തുകളോ ഒന്നും പാടില്ല ദൈവത്തിൻ്റെ മക്കളായി പരസ്പരം സ്നേഹിച്ച് ഒരുമയോടു കൂടി കഴിയുന്ന മക്കളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആ ആഗ്രഹം ഭൂമിയിൽ നിറവേറിക്കഴിഞ്ഞാൽ എന്ത് എന്താ സംഭവിക്കാന്നറിയോ എന്താണ്ടാവുക അതെ ഈ ഭൂമി മനോഹരമാകും അതായത് ഭൂമിയിലെ എല്ലായിടത്തും സമാധാനവും സന്തോഷവും ഉണ്ടാകും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറുമ്പോൾ ലോകം മനോഹരമാകുന്നു മനസ്സിലായ അപ്പം നാം നമ്മുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരികളോട് ഒരിക്കലും ദേഷ്യം വെച്ച് പുലർത്തുന്നവരാകരുത് പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കരുതുകയും ചെയ്യുന്ന മക്കളായിരിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ ആ ഇഷ്ടം ഭൂമിയിൽ നിറവേറും അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ പ്രാർത്ഥനയിലെ അടുത്തൊരു കാര്യം നമുക്ക് നോക്കാം നമുക്ക് ആവശ്യമായത് എന്താണെന്ന് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ആർക്കറിയാം ദൈവത്തിനറിയാം എന്നാൽ ആവശ്യങ്ങൾ യാചിക്കുക എന്നത് നമ്മുടെ കടമയാണ് അല്ലേ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമുള്ളത് എന്നുള്ള കാര്യം ആർക്കറിയാം ദൈവത്തിനറിയാം ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം നമുക്ക് എന്തെല്ലാമാണ് ആവശ്യം എന്നുള്ളത് ദൈവത്തിന് അറിഞ്ഞുകൂടാ അപ്പൊ ദൈവത്തിന് അതിങ്ങോട്ട് തന്നാ പോരെ അങ്ങനെ ചിന്തിക്കുന്ന ചില മനുഷ്യരുണ്ട് പക്ഷേ നമ്മുടെ കടമയാണ് എന്ത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് യാചിക്കുക എന്നത് അല്ലേ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നത് നാം നമ്മുടെ മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് നാം നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൈവം അതിന് ഉത്തരം നൽകും ഒരിക്കലും നമ്മെ തള്ളിക്കളയില്ല ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തരമായ സൃഷ്ടിയാണ് എന്ത് നാം മനുഷ്യരെ അല്ലേ ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് തൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ തൻ്റെ സ്വന്തം രൂപത്തിൽ അപ്പം നാം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് അല്ലേ ദൈവത്തിൻ്റെ അതേ ഛായയിലാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ നാം ദൈവത്തിനോട് നാം കടപ്പെട്ടിരിക്കുന്നു അല്ലേ ദൈവം നമ്മളെ അത്രമേൽ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നതിനാൽ നാം തിരിച്ച് ദൈവത്തെ അതുപോലെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ നമ്മുടെ സഹോദരങ്ങളെ നാം സ്നേഹിക്കുമ്പോഴാണ് ദൈവസ്നേഹം അവിടെ യാഥാർത്ഥ്യമായി തീരുന്നത് ദൈവത്തോട് നാം കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലല്ല നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ സമൂഹത്തിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരു നിലയ്ക്കും സഹായത്തിനില്ലാത്ത ഒരുപാട് വ്യക്തികൾ ഒരുപാട് മനുഷ്യര് ഈ ഭൂമിയിലുണ്ട് അവരെയൊക്കെ അവരുടെയൊക്കെ വിഷമതകൾ നാം കാണണം അവരെയൊക്കെ നാം സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ കടമ പൂർണ്ണമാകുന്നുള്ളു അപ്പോൾ കുട്ടികളായ നിങ്ങളുടെ കടമ എന്തായിരിക്കും പ്രാർത്ഥനയിലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്തായിരിക്കും നിങ്ങളുടെ കടമ എന്ന് പറയുന്നത് ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം ശരി പിന്നെന്താണ് നിങ്ങളുടെ ഒപ്പമുള്ള മറ്റു കുട്ടികൾക്ക് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്നതിനുള്ള ഒരു കഴിവും ഒരു സന്മനസും നിങ്ങളിൽ വളർത്തിയെടുക്കണം പിന്നെ നാം എന്താണ് ഏറ്റു പറയുന്നത് പാപങ്ങൾ ദൈവത്തോട് ക്ഷമയാചിക്കണം എന്താണ് വേണ്ടത് നാം എല്ലാവരും പാപികളാണ് അല്ലേ മനുഷ്യന്റെ പാപങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ മോചിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ ഏകജാതനായ ഈശ്വഷിഹായ ഭൂമിയിലേക്ക് അയച്ചത് അല്ലേ അപ്പോ നാം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നുണ്ട് അതിപ്പോ അത്തരത്തിലുള്ള പാപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടി മുതൽ പ്രായമായവർ വരെ തെറ്റുകൾ ചെയ്യുന്നുണ്ട് ഇല്ലേ തെറ്റ് ചെയ്യാത്ത ആരുമില്ല പക്ഷേ നാം നമ്മുടെ തെറ്റുകൾ നമ്മുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയണം ചില തെറ്റുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു നമ്മുടെ തെറ്റ് നമ്മൾ നമ്മുടെ കൂട്ടുകാരോടാണെങ്കിലും ആരോടാണെങ്കിലും നാം ഏറ്റുപറയണം എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുണ്ടാ തെറ്റ് സംഭവിച്ചു എന്നോട് ക്ഷമിക്കണം അങ്ങനെ നാം പറയുന്നതിനുള്ള ഒരു സന്മനസ് നമ്മുടെ ഉള്ളിൽ തന്നെ അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ് അതാണ് പറയുന്നത് നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമയാചിക്കുന്ന മക്കളായിരിക്കണം ദൈവത്തോട് നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നതിനുള്ള മനസ്സിനെ ഉടമകളായി തീരണം അടുത്ത പോയിന്റ് എന്താണെന്നറിയോ മറ്റുള്ളവർ നമ്മോട് ചെയ്ത തെറ്റുകൾ നാം ക്ഷമിക്കുമ്പോൾ മാത്രമേ നാം ചെയ്ത പാപങ്ങൾ ദൈവം നമ്മോട് ക്ഷമിക്കുകയുള്ളൂ അല്ലേ മറ്റുള്ളവർ ചില ആളുകൾ നമ്മളോട് തെറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ നമ്മൾ മാത്രമല്ല തെറ്റ് ചെയ്യുന്നത് നമ്മളോടും ചില ആൾക്കാർ തെറ്റ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ നമ്മോട് ചെയ്ത പാപങ്ങൾ തെറ്റുകൾ നാം അവരോട് ക്ഷമിക്കുമ്പോൾ മാത്രമേ പാപങ്ങൾ ദൈവം നമ്മോട് ക്ഷമിക്കുള്ളൂ അല്ലേ നാം നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റു പറയുന്ന ഒരു വളരെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മോട് മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ നാം ആദ്യമേ ക്ഷമിക്കണം ആദ്യമേ അവരോട് ക്ഷമിക്കാൻ നാം തയ്യാറാകണം അപ്പോൾ മാത്രമാണ് നാം ചെയ്ത തെറ്റുകൾ നാം ചെയ്ത പാപങ്ങൾ ദൈവം നമ്മോട് ക്ഷമിക്കുള്ളൂ ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മോട് ചെയ്ത തെറ്റുകൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും എന്തിനാണെന്നറിയെന്നിട്ട് നമ്മൾ പലരോടും പറയും അവൻ എന്നോട് ഒരുപാട് ദുഷ്ടത പ്രവർത്തിച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾ പറയും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ ഉപദ്രവിച്ചു അവൻ എന്നെ അടിച്ചു അവൻ എന്നെ ഇടിച്ചു ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ പറയും അല്ലാന്നുണ്ടെങ്കിൽ എന്നെ കളിയാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥന കഴിക്കുമ്പോൾ എന്താണ് പറയുന്നത് ഈശോ മിശീകാന്ത പറയുന്നത് മറ്റുള്ളവർ നമ്മളോട് ചെയ്ത തെറ്റുകൾ പാപങ്ങൾ നാം അവർക്ക് ക്ഷമ കൊടുക്കണം നാം അവരോട് ക്ഷമിക്കണം അപ്പോ നമ്മളും ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് ആ പാപങ്ങള് ദൈവം നമ്മോട് ക്ഷമിക്കും നാം നമ്മുടെ പാപങ്ങള് ഏറ്റു പറയുകയും വേണം ഇതാണ് അടുത്ത ഒരു പോയിന്റ് അപ്പോൾ ഇത്രയും ഭാഗങ്ങള് പ്രാർത്ഥനയുടെ മാഷ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായില്ലേ നല്ല കുട്ടികളായിട്ട് ഇത് വായിച്ച് പഠിക്കുക മാഷ് പ്രാർത്ഥന നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെല്ലാൻ പറഞ്ഞ എല്ലാവരും തെറ്റുകൂടാണ്ട് ചെല്ലോ ഒന്നാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അറിയില്ല എല്ലാവർക്കും അതെ എല്ലാവർക്കും അറിയാം നല്ല കുട്ടികൾ മാഷ് ഈ പാടത്തിൽ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം അത് നിങ്ങൾ എഴുതിയെടുക്കുക നിങ്ങളുടെ സൺഡ സ്കൂൾ അധ്യാപകർക്ക് അത് അയച്ചു കൊടുക്കുക വേണം ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രാർത്ഥന എന്നാൽ എന്ത് പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കുറിച്ച് ആർ ആരെയാണ് പഠിപ്പിച്ചത് എഴുതിയ അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ മാഷെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്വർഗത്തിലുള്ളവനായ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം വിശദമാക്കുക ഇത്രയും ക്വസ്റ്റ്യൻസിനെ നിങ്ങള് ഉത്തരമെഴുതിയിട്ട് നിങ്ങളുടെ സൺഡർ സ്കൂൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാവരും എഴുതിയെടുത്തില്ലേ അപ്പോൾ നാലാമത്തെ പാഠം എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായില്ലേ അപ്പോൾ ഇതുവരെയുള്ള പാഠം പഠിച്ച് നല്ലതുപോലെ ഹൃദ്യസ്ഥമാക്കി വയ്ക്കുക അതിൻ്റെ മാഷു പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ നിങ്ങളുടെ സൺഡർ സ്കൂൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക പ്രാർത്ഥനയിൽ ഒരിക്കലും മുടക്കു വരാതെ എല്ലാവരും നല്ല മക്കളായിട്ട് പഠിക്കുക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നന്ദി